ന്യായ് വഴിയിൽ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ബി ജെ പി ഒരുക്കുന്നത് വൻകിടങ്ങുകൾ. ബീഹാറിനു പിന്നാലെ യു പിയിലും ഇന്ത്യ മുന്നണി പിളർപ്പിലേക്ക്. രാഷ്ട്രീയ ലോക്ദളിനെ ഇന്ത്യ മുന്നണിയിൽ നിന്നും അടർത്തിയെടുക്കാനായാണ് മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന് ഭാരതരത്ന നൽകിയതെന്ന് വ്യക്തം. ഇങ്ങനെ ന്യായ് യാത്ര കടന്നുപോകുന്ന വഴികളിലെല്ലാം ഇന്ത്യ മുന്നണിയെ പിളർത്താനും രാഹുലിനെ തളർത്താനുമുള്ള രാഷ്ട്രീയ പദ്ധതികളാണ് ബി ജെ പി ഒരുക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്ര യു പിയിൽ എത്തുമ്പോഴേക്കും RLD NDA പ്രവേശിച്ചിരിക്കണം. അതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്ലാൻ. രണ്ട് ലോക്സഭാ സീറ്റും ഒരു രാജ്യസഭാ സീറ്റും എന്ന ബി ജെ പിയുടെ ധാരണയ്ക്ക് RLD വഴങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. ബി ജെ പിയുമായും കോൺഗ്രസുമായും സഖ്യ ചരിത്രമുള്ള RLD കഴിഞ്ഞ കുറച്ചു നാളുകളായി സമാജ്വാദി പാർട്ടിക്കൊപ്പമാണ്. ജയന്ത് ചൌധരി നേതൃത്വം നൽകുന്ന RLDക്ക് കഴിഞ്ഞ ലോക്സഭാ സീറ്റിൽ ഒറ്റ സീറ്റ് പോലും നേടാനായില്ല. പക്ഷേ നിയമസഭയിൽ 9 MLA മാരുണ്ടവർക്ക്. SP കോട്ടയിൽ ഒരു രാജ്യസഭാ സീറ്റ്. പടിഞ്ഞാറൻ യുപിയിലെ ജാട്ട് സമുദായമാണ് RLDയുടെ ശക്തി. നിലവിൽ 7 സീറ്റുകൾ RLDക്ക് നൽകാം എന്ന് അഖിലേഷ് യാദവ് അറിയിച്ചിരുന്നതാണ്. പക്ഷേ BJPയോട് കൂട്ടുകൂടുന്നതാണ് രാഷ്ട്രീയ ലാഭമെന്ന് ജയന്ത് ചൌധരി കണക്കുകൂട്ടുന്നു. മുത്തച്ഛനായ ചരൺ സിംഗിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതിന് പിന്നാലെ നരേന്ദ്രമോദിയെ പുകഴ്ത്തി ജയന്ത് ചൌധരി രംഗത്ത് വന്നു. ജയന്തിന്റെ NDA പ്രവേശന പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. രാഹുൽ ബീഹാറിൽ എത്തിയപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അനിഷേധ്യ നേതാവ് നിതീഷ് കുമാർ NDA മുഖ്യമന്ത്രിയായി കഴിഞ്ഞിരുന്നു. മഹാസഖ്യത്തെ തകർത്തതിനൊപ്പം ഇന്ത്യ മുന്നണിക്ക് കനത്ത പ്രഹരമേകിയ രാഷ്ട്രീയ നീക്കം. അതിനു മുന്നേ തന്നെ സോഷ്യലിസ്റ്റ് നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകാനുള്ള തീരുമാനമുണ്ടായി. ജാതി സെൻസസ് ചർച്ചകളുടെ മുനയൊടിക്കാനും OBC ക്ഷേമത്തിന്റെ ക്രെഡിറ്റ് എടുക്കാനുമുള്ള BJPയുടെ ഉഗ്രൻ രാഷ്ട്രീയ ചെപ്പടി വിദ്യ. രാഹുൽ ജാർഖണ്ഡിലേക്ക് കടന്നപ്പോൾ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അഴിക്കുള്ളിലായി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED കടും വെട്ട്. മഹാരാഷ്ട്രയിൽ ശരത് പവാറിന് NCP എന്ന പവർ നഷ്ടമായി. യഥാർത്ഥ NCP ആയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചത് അജിത് പവാറിനെ. പവാറിന്റെ പാർട്ടിയുടെ പേര് NCP ശരത് ചന്ദ്രലാൽ പവാർ എന്നായി. തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ക്ലോക്കും ശരത് പവാറിന് നഷ്ടമായി. ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 370 സീറ്റ് അഥവാ 3-ൽ 2 സീറ്റ് BJP ഒറ്റയ്ക്ക് നേടുമെന്ന് നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞു. ആ ലക്ഷ്യമാണ് BJPക്കെങ്കിൽ 15 സംസ്ഥാനങ്ങളിലെ 355 ലോക്സഭാ സീറ്റുകൾ പിന്നിട്ട് ന്യായ് യാത്ര മഹാരാഷ്ട്രയിൽ അവസാനിക്കുമ്പോൾ രാജ്യം ഇനിയും പല രാഷ്ട്രീയ നാടകങ്ങളും കാണേണ്ടി വരും.